சூப்பர் தான் எம்மி சூப்பர் தான் சார். ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തായ് ഡെസേർട്ടുമായിട്ടാണ്. തായ്ലാൻഡിൻ്റെ മെയിൻ ഡെസേർട്ടാണ്. അപ്പോൾ നുങ്ക് വെച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. നല്ലൊരു വ്യത്യസ്ത ഫ്ലേവറിലുള്ള ഡെസേർട്ട് തന്നെയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി നിൽക്കാൻ മറക്കേണ്ട. എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മളെ നൊങ്കാണ്. നൊങ്ക് പല ഭാഗത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ നൊങ്ക് എന്നാണ് പറയുന്നത്. പാം ഫ്രൂട്ട് എന്ന് പറയും ഇതിന്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുകയാണ്. 14-15 നൊങ്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നൊങ്ക് പൊതുവെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനൊരു വ്യത്യസ്ത ടേസ്റ്റിലൊന്ന് കഴിക്കണമെന്ന് തോന്നി. പിന്നെ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് പാണ്ടൻ ലീഫാണ്. അതായത് ബിരിയാണി രമ്പ, ബിരിയാണി ലീഫ് എന്നൊക്കെ പറയും. ഈ ചെടി ചില വീടുകളിലൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ലാത്ത നഴ്സറിയിലൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. തായ് ഡെസേർട്ടിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലീഫാണ് ഇത്, ഈ പാണ്ടൻ ലീഫ്. അപ്പോൾ നമുക്കേതായാലും ഒരു ലീഫ് എടുത്തിട്ട് കഴുകിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ 2-ാം പാലും 1-ാം പാലും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഷുഗർ. ഇനി ഞാൻ നൊങ്കിനെ കട്ട് ചെയ്യുകയാണ്. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തായ് ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇതേക്ക് നമ്മൾ 1 കപ്പ് ആ ഷുഗർ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ആ ഷുഗർ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ പാണ്ടൻ ലീഫ് ഇട്ട് കൊടുക്കും. ഞാൻ കെട്ടിയിട്ടൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ പാണ്ടൻ ലീഫിൻ്റെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പോൾ ഷുഗർ നല്ലവണ്ണം മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് ആ നൊങ്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബിരിയാണി രമ്പ, അതായത് ഈ പാണ്ഡ ലീഫ് എന്നൊക്കെ പറയുന്ന ആ ലീഫ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പുറത്തേക്കും നല്ല സ്മെല്ലാണ്, അതുപോലെ കഴിക്കുമ്പം ഭയങ്കര വ്യത്യസ്ത ഒരു ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, അതിൻ്റെ റൈസൊക്കെ ഇട്ട് കൊടുക്കുന്ന ലീഫാണ്. ഇപ്പോൾ പഞ്ചസാര ലാനിയിൽ കലർന്ന് നൊങ്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല മധുരവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ആ പാണ്ട ലീഫിനെ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലുണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അത് അപ്പം നമുക്ക് തേങ്ങാപ്പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ തിളച്ച് ഇതിൽ കിടന്ന് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് മതിയേ. ഇനി 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1 ചെറിയ ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഓവർ തിക്നെസ് ആയാലും രസം ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. ഒരു വാട്ടറി ആയിട്ട് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. ഇനി നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതാക്കി ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് 1/2 പാല് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 പാല് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചൂടോടെയും കഴിക്കാൻ ടേസ്റ്റാണ്, അതുപോലെ തണുപ്പിച്ച് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല ഫ്ലേവറാണ്, നല്ല അടിപൊളി ഫ്ലേവർ തന്നെയാണിത്. അപ്പോൾ ആ പാണ്ഡൻ ലീഫ് കയ്യിലുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറാണ് നൊങ്കിനും തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പാണ്ഡൻ ലീഫ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ ചതച്ചിട്ട് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. എനിക്കറിയില്ല, അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ പാണ്ഡൻ ലീഫിൻ്റെ ആ ഫ്ലേവറിലാണ് ഇത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോഴേ നമ്മൾ തായ് ഡെസേർട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് കൂടി തന്നേക്ക്. നമ്മുടെ തായ് ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് ഉണ്ടാക്കുന്ന സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. മോളസ് ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഞാനാ ടേസ്റ്റ് ചെയ്യാനുള്ളൂ. നോക്കട്ടാ, ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര സ്വീറ്റാണ്, അടിപൊളി സ്വീറ്റ്. പിന്നെ അത് പോരാത്തിനൊക്കെ അടിക്കാനാണ് നൊങ്കും കൂടി ഉണ്ടാവുമ്പോൾ, നൊങ്കിൻ്റെ പീസ് ഉണ്ടാവുമ്പോൾ കോക്കനട്ടിൻ്റെ ഫ്ലവർ വേറെ എക്സ്ട്രാ വരുന്നുണ്ട്. അതും രസമുണ്ട്.
ഓ അടിപൊളി. വേറെ സാധനം കൂടിട്ടുണ്ട്. വേറെ സാധനം ഉണ്ട്. തായിന്റെ മെയിൻ സാധനം ഒരു ബിരിയാണി ടച്ചൊക്കെ വരുന്നുണ്ട് അവിടെ. പാണ്ടൻ ലീഫ്. യെസ്. പാണ്ടൻ ലീഫ് ഡിനർ. നിങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ എന്താ പറയാ, അതില് വലിയ അക്വിഷൻ എന്താ വേണ്ടി. അടിപൊളി സൂപ്പർ വല്ലാത്ത ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഒരു നൊങ്കാകുമ്പോൾ നമുക്കറിയാലോ നൊങ്കിൽ വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ്. അതിൽ വ്യത്യസ്തം അടിപൊളി. ഇതിന് മറ്റു വേറൊന്നും ഉണ്ടല്ലോ, ഒരു കോക്കനട്ട് വെച്ചിട്ട്. അതേ പറയാം. അല്ല അനുഭവം.